കോവിഡ് 19 കൊറോണ വൈറസ് വ്യാപരിക്കുന്നതിന്റെ ഫലമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂർണ്ണമായി സന്ദർശന വിലക്ക് ഏർപ്പെടുത്തി. കടമുറികളും മറ്റും ഒഴിഞ്ഞ് ആകെ വിജനമായ രീതിയിലാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനടയും ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളും. ദിവസവും 100 കണക്കിന് വിവാഹങ്ങൾ നടന്നിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ നാം മാത്രമായി പേരിന് മാത്രമായി ചടങ്ങെന്ന വണ്ണം 1-2 വിവാഹങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഉദയാസ്തമന പൂജ, വിവാഹം, ചോറൂണ്, വാഹന പൂജ, ചുറ്റുവിളക്ക്, കൃഷ്ണനാട്ടം എന്നിവയും നിർത്തിവച്ചു. നേരത്തെ ബുക്ക് ചെയ്ത ഇത്തരം ചടങ്ങുകളുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അനിശ്ചിതകാലത്തേക്കാണ് ക്ഷേത്രം അടച്ചതെങ്കിലും പതിവ് പൂജകൾ നടക്കും. സർക്കാരിൻ്റെ അറിയിപ്പ് ലഭിച്ചതിന് ശേഷമേ ഇനി ഭക്തരെ പ്രവേശിപ്പിക്കുകയുള്ളൂവെന്ന് ദേവസ്വം ചെയർമാൻ അറിയിച്ചു. ദിവസവും 100 കണക്കിന് വിവാഹങ്ങൾ നടന്നിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 1 ആഴ്ചയായി 4-5 വിവാഹങ്ങൾ മാത്രമാണ് ചടങ്ങ് മാത്രമാക്കി നടന്നിരുന്നത്. എല്ലാ ദിവസവും 3-4 ഷിഫ്റ്റുകളിലായി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും പുറത്തും സോപ്പ് ലായനിയും വെള്ളവും കൊണ്ട് മെഷീൻ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. കൂടാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി പൈപ്പും ഹാൻഡ് വാഷും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നു. ഏകദേശം 88 വർഷങ്ങൾക്ക് മുമ്പ് 1932 ഇതിനു മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ഭക്തജന വിലക്ക് ഉണ്ടായത്. അന്ന് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയമായിരുന്നു അത്. ഇതിനിടെ കോട്ടയത്തെ പോലീസ് സൈബർ സെല്ലുമായി സഹകരിച്ച് ജിയോ ഫെൻസിംഗ് എന്ന സംവിധാനം കൊണ്ടുവന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിട്ടിച്ച് മുന്നിന്നാ രോഗികളെ പിടികൂടാനാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഈ രീതി പരീക്ഷിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. അതിശക്തമായ ബോധവൽക്കരണവും കേസെടുക്കുമെന്ന മുന്നറിയിപ്പും ഉണ്ടായിട്ടും ഇതൊന്നും മാനിക്കാതെ കറങ്ങി നടക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് പോലീസിൻ്റെ പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ഇത്തരക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു കടന്നാലോ യാത്ര ചെയ്താലോ ആ നിമിഷം സൈബർ സെല്ലിലെ ജിയോ ഫെൻസിംഗ് സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തും. വിവരം കോവിഡ് സെല്ലിലേക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും. സാങ്കേതികവിദ്യയുടെ പൂർണ്ണമായ വിവരം പോലീസ് കൈമാറുന്നില്ല. നിയമപരമായി വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാതെയാണ് ജിയോ ഫെൻസിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഇതിനിടെ ഐസൊലേഷനിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞ 2 പേർ കൂടി സ്ഥലം വിട്ടു. എറണാകുളം പരവൂർ UKയിൽ നിന്നെത്തിയ ദമ്പതികളാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നത്. ഇവർ UKയിൽ നിന്നും എത്തിയതിനെ തുടർന്ന് 14 ദിവസത്തെ നിരീക്ഷണത്തിലായിരുന്നു. 14 ദിവസത്തെ നിരീക്ഷണ കാലാവധി ഇവർ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പോലീസിന് പരാതി നൽകി. അതേസമയം കോവിഡ് 19 രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പോലീസ് കൈക്കൊള്ളേണ്ട നടപടികൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ആശുപത്രിയിലോ വീടുകളിലോ നിരീക്ഷണങ്ങൾ തുടരാൻ നിർദ്ദേശിക്കപ്പെട്ടവർ സഹകരിക്കാതിരിക്കുകയോ പുറത്തിറങ്ങി നടക്കുകയോ ചെയ്യുന്ന പക്ഷം അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കേരള പോലീസ് ആക്ടിന്റെയും ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുടെയും അടിസ്ഥാനത്തിലാവും നടപടിയെടുക്കുക. ലോകമാകെ ഭയം വിതച്ചുകൊണ്ട് ഭീതി വിതറി മുന്നേറുന്ന കൊറോണയുടെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരം ചിലർ ചെയ്യുന്ന പ്രവൃത്തികൾ ആരോഗ്യവകുപ്പ് പ്രവർത്തകരുടെയും പോലീസിൻ്റെയും തലവേദന കൂട്ടുകയാണ് ചെയ്യുന്നത്.